ഇതിന്റെ സ്ലൈസ് വെക്കാണ്. അതെന്തായാലും മെൽട്ട് ആയി. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ ബണ്ണിന്റെ ടോപ്പ് വെക്കട്ടെ, ബർഗർ ബണ്ണിന്റെ. ഫുഡ് കഴിച്ചു വന്ന ഹലോ, ഹായ് നാഷമി. ഫേവറേറ്റ് ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പം മുമ്പ് അനുഭവിച്ചു പോലീസ്, ഞാൻ പോലീസ് എന്ന് പറയില്ല, ഇപ്പൊ അങ്ങനെ ഞാൻ മജീസാക്ക കളി, ഞാൻ മജീക്കാന്ന് വിളിക്കല്. മജീസാക്ക കളി ഏതോ കാർട്ടൂണ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇഫ്താറിലേക്കുള്ള റെസിപ്പിയിലേക്ക് സ്വാഗതം. അല്ലെ, പുതിയ ആ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബർഗർ ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം. ആ ബർഗർ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പാറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്, ചിക്കൻ ചെയ്തിട്ടുണ്ട്, ബീഫ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പാറ്റി അല്ല, എൻ്റർലി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിലാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഓഫ് ബർഗർ അല്ലേ. പക്ഷേ ആ അപ്പൊ ആ ബർഗർ പിന്നെ നമ്മൾ മുട്ട ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവം. അത് ഈസിയാണ്. നിങ്ങൾ എന്തായാലും ഇന്നത്തെ ഇന്ന് അബ്ബ് പറയട്ടെ ഒരു മിനിറ്റ്, നിങ്ങൾ എന്തായാലും ഇന്നത്തെ റെസിപ്പിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്ക്, ഇത് ട്രൈ ചെയ്ത് നോക്ക്. അത് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും റിവ്യൂ പറ, ചൂടോടെ തന്നെ കഴിക്കണം. ചൂടോടെ കഴിച്ചാലേ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ, അതിന്റെ ഫീല് കിട്ടുള്ളൂ. അതിന് പറഞ്ഞോണ്ടാക്കണം. അപ്പൊ ഓക്കെ, നമുക്ക് എന്താ റെസിപ്പി കിട്ടി. അപ്പൊ എല്ലാരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയണേ. അപ്പൊ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിനാ, ബ്രസ്റ്റ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ട് ഏതൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കാം. ഞാൻ മാക്സിമം ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് കട്ട് ചെയ്തില്ല, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ നന്ന ചെറുതാക്കുന്നില്ല കേട്ടോ, ഇതാ ഈ ഒരു നമ്മുടെ നഖത്തിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തു. അതിന് അടുത്തത് മഷ്റൂമാണ്. മഷ്റൂം ചില ആൾ യൂസ് ചെയ്യാറില്ല, പക്ഷെ മഷ്റൂമിന് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ പനീറോ അല്ലെ ക്യാപ്സിക്കോ നിങ്ങൾ ആഡ് ചെയ്യുക. അതും ഇതേപോലെ ചെറുതായിട്ട് മുറിക്കണം കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ ബ്രസ്റ്റ്, ഒരു മൂന്ന് കുറച്ച് വലിപ്പമുള്ള മഷ്റൂം, അതേപോലെ തന്നെ ഒരു അഞ്ചെട്ട് ഗാർലിക്ക്. ഗാർലിക്ക് നല്ല ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ പാൻ എടുക്കുക, പാനിലേക്ക് ബട്ടർ കേട്ടോ. ബട്ടറിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതേ. അപ്പോൾ ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ ഗാർലിക്ക് ഇട്ട് കൊടുക്കുക. ഗാർലിക്ക് കുറച്ച് അധികം എടുത്തു തന്നെയാണ്, ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഗാർലിക്ക് ഒന്ന് ടോസ്റ്റായി വരട്ടെ. അപ്പോൾ ഗാർലിക്ക് ഒന്ന് കുക്കായി വന്നാൽ നമ്മൾ ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ചിക്കൻ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തോടെ നമ്മൾ പെപ്പറും ഉപ്പൊക്കെ കയറ്റുന്നുണ്ട്. ആ കളർ ചേഞ്ച് ചെയ്താണ് ഇതൊക്കെ, അതിൻ്റെ കളർ ചേഞ്ച് ആയപാട് നമുക്കിതിലേക്ക് പെപ്പർ നല്ല ഫ്രഷ് ക്രഷ് ചെയ്ത പെപ്പർ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സോർട്ട് ചെയ്യാം. ലോ ഫ്ലെയിമിലായിരിക്കും ആയിരിക്കണേ, ചിക്കൻ ഓവർ കുക്കായി പോകരുതേ. അപ്പോൾ ചിക്കൻ ഏകദേശം ഒരു 80% കുക്കായിരുന്നതിനോട് മഷ്റൂം, മഷ്റൂം ചെറുതായി മുറിച്ചോട്ട് പെട്ടെന്ന് കുക്കാവും, അതുകൊണ്ടാണ് മഷ്റൂം കുറച്ച് ലേറ്റായിട്ട് ഇടുന്നത് കേട്ടോ. മഷ്റൂമും നന്നായി സോർട്ട് ചെയ്തെടുക്കുക, രണ്ടും കൂടെ സോർട്ട് ചെയ്യുക. നന്നായി ഇളക്കി സോർട്ട് ചെയ്യുക ലോ ഫ്ലെയിമിൽ. അടിപൊളി സാധനം കേട്ടോ, ഒരു സൂപ്പർ വെറൈറ്റി ബർഗറാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെർബ്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഒറിഗാനോ ഇട്ട് കൊടുക്കുക, അതല്ല നിങ്ങൾക്ക് മിക്സഡ് ഹെർബ്സ് ഉണ്ട്, മിക്സഡ് ഹെർബ്സ് ഇടാം. അപ്പോൾ ഹെർബ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി. ഇനി ഇത് ഓഫാക്കിയിട്ട് അടുത്ത ഒരു കൈൻഡ് ഓഫ് കുക്കിംഗ് ഉണ്ട്, അതൊന്ന് ഞാൻ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഒരു മൂന്ന് മുട്ട എടുത്തിന്, അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തന്നെ ഞാനിവിടെ ചെറിയൊരു പാൻ എടുത്തിന്, ആ പാന് അതല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇങ്ങനത്തെ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് എടുക്കുക. രണ്ടിലേ തന്നെ കേട്ടോ, നമുക്ക് ചെറിയ സൈസിൽ എൻ്റെ അടുത്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പത്തിൽ വേണം, ആ മോൾഡിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണ്ടതുകൊണ്ടാണ് ഇതെടുത്തത്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇടാം. ആ ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ സാധനങ്ങൾ ഇടാം. അപ്പോൾ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മോൾഡാണെങ്കിൽ മോൾഡിലേക്ക് ഇത് നിറക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ ചിക്കനും മഷ്റൂമും കൂടിയുള്ള ഇപ്പോൾ ചെയ്ത മിക്സ് അതൊന്നും ഇളക്കാനൊന്നും പോകുന്നില്ല, ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ.
ഇതാ ഇങ്ങനെ നിറയുന്ന വിധത്തിൽ കുറച്ച് ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ഇപ്പം അടിച്ച് വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുകയാണേ. അത് ഇളക്കുന്നില്ല കേട്ടോ, അത് നേരെ അങ്ങനെ തന്നെ ഒഴിക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ ഒഴിച്ചിട്ട് കൂടുതലാവാനും പാടില്ല. ഇതാ ഇങ്ങനെ ഇത്ര മാത്രം. അപ്പോൾ നമുക്ക് ആ റൗണ്ട് നല്ല പാറ്റി പാറ്റി കണക്കാക്കിയിട്ടില്ല, എന്നാലും കറക്റ്റ് ആ ഇതായിട്ട് കിട്ടും. ഇതടുപ്പിച്ച് ഇതാക്കാം കണ്ടോ. അതാ സ്ലോ ഫ്ലെയിം ആയിരിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതാ ഒരു ചീസിൻ്റെ സ്ലൈസ് വെക്കുകയാണ്. അതങ്ങ് അതിൽ മെൽട്ടായി സെറ്റ് ആകുമ്പോഴത്തേക്കും ബാക്കി നമ്മുടെ ബർഗർ ബന്നി ഇപ്പുറം എടുത്ത് സെറ്റാക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബന്നിൻ്റെ ടോപ്പ് വാക്കാം കേട്ടോ, ബർഗർ ബന്നിൻ്റെ ടോപ്പ് വാക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന് സെറ്റാക്കാം. ഇത് ഞാൻ മറച്ചു വെച്ചു. ഇനി അടിപൊളിയല്ലേ സംഭവം. നമ്മുടെ ഈ ഇനി അടിഭാഗം ബന്നിൻ്റെ അടിഭാഗം ഇതൊന്ന് നമുക്ക് ഇവിടുന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി സെറ്റാക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് ഞാൻ ഇത് രണ്ട് കക്കരി വെക്കുകയാണ്. അതേപോലെ തന്നെ ലെറ്റൂസും വെക്കുകയാണ്. ഇതാ ഇവിടെ ലെറ്റൂസും വെക്കുകയാണ്. എന്നിട്ട് നമ്മളെ ബന്നി ഇതാ ഇവിടുന്ന് ഇപ്പോൾ ടോസ്റ്റ് ചെയ്ത ബന്നി. നിങ്ങൾക്ക് ബട്ടർ വേണം ബട്ടർ കൊടുക്കാം, അല്ല മയണീസ് വേണം മയണീസ് കൊടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഇതിവിടെ സംഭവം കൊടുത്തു നമ്മൾ മറിച്ച് എടുക്കുകയാണേ. ഇതാ നമ്മളെ ബർഗർ കണ്ട, ഈസി അടിപൊളി ബർഗർ. ഓക്കെ ഇതിന് കഴിക്കാം നമുക്ക്. നമ്മളെ ബർഗർ ഡിഫറെൻ്റ് ബർഗർ അല്ല, ഡിഫറെൻ്റ് പാറ്റി ഒക്കെ ആക്കിയിട്ടുള്ള സൂപ്പർ സാധനം. മുട്ടയും അതുപോലെ തന്നെ മഷ്റൂമിന് പകരം നിങ്ങൾക്ക് പനീർ വേണം പനീർ ഇടാം, പിന്നെ ചിക്കനും. അത് രണ്ടും കൂടുതൽ ക്വാണ്ടിറ്റി മുട്ട കുറച്ച് ഞാൻ ഒഴിക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒഴിക്കാൻ ചെറിയ പാനില്ലെങ്കിൽ വലിയ പാനിൽ തന്നെ മൊത്തമായി സെറ്റ് ചെയ്തിട്ട് ആവശ്യത്തിൻ്റെ ബന്നിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ഇതാണ് അങ്ങനെയും മതി. ഞാനിതെടുത്ത് കടിക്കാം. ആഹാ ഡിഫറെൻ്റ് പാറ്റി. മഷ്റൂം നന്നായിട്ട് അറിയുന്നുണ്ട്, ചിക്കൻ അങ്ങനെ അറിയുന്നില്ല. അറിയുന്നില്ല അല്ല, മഷ്റൂമിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. പെട്ടെന്ന് കയറില്ല മഷ്റൂം പൊതുവെ ചിക്കനേക്കാളും. മുട്ട ഇങ്ങനെ അറിയുന്നില്ല, മുട്ട കുറച്ചല്ലേ. തിന്ന് വയറ് കുറച്ച് വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓ തരൂല, അപ്പൊ തരൂല, അപ്പൊ തരൂല. അപ്പൊ ഈസി ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ബർഗർ എന്ന് പറയാം, അല്ലെ സാൻഡ്വിച്ച് എന്ന് പറയാം. നമുക്ക് ബ്രെഡിലാണ് ബ്രെഡിൽ ചെയ്യാം, ബന്നിലാണ് ബന്നിൽ ചെയ്യാം. കൂടുതൽ സാധനങ്ങളൊന്നുമില്ലല്ലോ, വളരെ ഈസിയാണ്. ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ചൂടോടെ അപ്പം തന്നെ കഴിക്കണം കേട്ടോ, ചൂടോടെ തന്നെ കഴിക്കണേ. അപ്പൊ നമുക്ക് എന്നാ ബബൈ വരാം. ഇപ്പൊ വരുന്നതിന് മുന്നേ മിണ്ടി ബബൈ പറഞ്ഞിട്ട് വയ്ക്കും. അപ്പൊ എന്താ പറയാ, എല്ലാരോടും എന്താ പറയുന്നു, നോമ്പെടുത്തില്ലെന്ന് വെച്ചാൽ എല്ലാരോടും അനുഷ്യ നോമ്പെടുത്തിനാ. എത്ര നോമ്പ്? അഞ്ച് നോമ്പെടുത്ത് വരും. ഇന്ന് നാലാമത്തെ നോമ്പറ്റത്, അഞ്ച് നോമ്പെടുത്തല്ലേ. അപ്പൊ എല്ലാവരോടും നമുക്ക് ടാറ്റാ ബബായി പറയാം അല്ലേ. ഏ അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബബായി. ഫ്ലൈങ് കിസ് കൊട്ടാ.